നമുക്കിപ്പോൾ ഒരു ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ലിങ്കിൽ പോവുക. എന്നതിന് ശേഷം അതിനകത്ത് റിമൂവ് ഡോട്ട് ബി ജി എന്നടിക്കുക. ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിങ്ങനൊരു പേജാണ് കിട്ടുക. അപ്പോൾ അതിനകത്ത് അപ്ലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോട്ടോ ലൈബ്രറി ടേക്ക് ഫോട്ടോ ബ്രൗസ് എന്ന് കൊടുക്കും. ഫോട്ടോ ലൈബ്രറി പോവുക, ഗാലറി പോയിട്ട് നമുക്ക് ഏത് ഫോട്ടോസിൻ്റെ ആണോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് അതെടുക്കുക. അതിന് ശേഷം ചൂസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് ഫോട്ടോസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോയ്ക്ക് പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന എഡിറ്റ് ഓപ്ഷനിലെ ആരോയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആ ഫോട്ടോസിന് മാച്ച് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോസിൻ്റെ ക്ലാരിറ്റി ഒട്ടും കുറയില്ല. ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ ലഭ്യമാണ്. പക്ഷേ അതിനകത്തെല്ലാം നമ്മുടെ ഫോട്ടോസിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടും. ഇത് നമുക്ക് ഒട്ടും തന്നെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇന്ന് സെലക്ട് ചെയ്യാം. ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. അപ്പോൾ ഫോട്ടോയ്ക്ക് മാച്ച് ആയിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നതിന് ശേഷം റൈറ്റ് സൈഡിലെ ടോപ്പിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഒരു ആരോ താഴത്തോട്ട് കാണുന്ന ഒരു ആരോ ഉണ്ട്, അതിന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അത് ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക, വീണ്ടും ഡൗൺലോഡ് കൊടുക്കുക, വീണ്ടും മുകളിലെ ബ്ലൂ ആരോയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫോട്ടോസ് ഡൗൺലോഡായി വന്ന് കിടക്കുന്നുണ്ട്. എന്നതിന് ശേഷം ലെഫ്റ്റ് സൈഡ് താഴെ ഷെയർ ബട്ടൺ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഫോട്ടോ സേവ് ചെയ്ത് ഗാലറിയിലോട്ട് മാറ്റാം. സേവ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ ഗാലറിയിൽ സേവ് ആയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഗാലറിയിലൊന്ന് കയറി നോക്കാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോസ് ഇതാണ്. നമുക്ക് ഒട്ടും തന്നെ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ വെബ്സൈറ്റിൽ കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലൂടെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ. താങ്ക് യു.